നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേപ്പട്ടി വിഷബാധയെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ അടുത്തായിട്ട് വളരെയധികം മരണ റേറ്റാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പേപ്പട്ടി വിഷബാധയേറ്റിട്ടും തെരുവു നായ്ക്കളുടെ കടിയേറ്റിട്ടും വീട്ടിലുള്ള വളർത്തുനായ്ക്കളുടെ കടിയേറ്റിട്ടുമൊക്കെയാണ് ഏറെ പലരും മരണപ്പെട്ടിരിക്കുന്നത്. പണ്ട് കാലത്തായിരുന്നു പേപ്പട്ടി വിഷബാധയേറ്റുള്ള മരണം കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഈ കോവിഡാനന്തര കാലഘട്ടത്തിന് ശേഷം നമ്മുടെ നാടുകളിലൊക്കെ തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവയ്ക്കെല്ലാം പേ വിഷബാധയേറ്റവട്ടായിട്ടാണ് കാണപ്പെടുന്നതും, അതുകൊണ്ട് അവയിൽ നിന്ന് ഏൽക്കുന്ന ആക്രമണത്തിൽ നിന്നും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും നിരവധി പേർ മരണപ്പെടുകയും ചെയ്തു. നമ്മൾ ഈ പേപ്പട്ടി വിഷബാധയുടെ കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ വളർത്തുനായ്ക്കളെ വളർത്തുന്നവരായാലും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതുമുണ്ട്. സത്യം പറഞ്ഞാൽ ചികിത്സയില്ലാത്തൊരു രോഗം തന്നെയാണ് ഈ പേ വിഷബാധ എന്ന് പറയുന്നത്. രോഗം വരുന്നത് തടയാൻ നമുക്ക് വാക്സിൻ ലഭ്യമാണ്. IDRV അല്ലെങ്കിൽ ഇൻട്രാഡെർമൽ റാബിസ് വാക്സിൻ എന്ന വാക്സിൻ ലഭ്യമാണെങ്കിലും ചിലരുടെയൊക്കെ അനാസ്ഥ മൂലവും അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലവും നമ്മൾ വാക്സിൻ കംപ്ലീറ്റ് ചെയ്യാതിരിക്കുന്നതും മരണത്തിന് കാരണമാവാറുണ്ട്. ഈ നായയുടെ ഉമ്മിനീരിലൂടെയാണ് രോഗം പകരുന്നത്. തലച്ചോറിനെ ബാധിക്കുന്ന മാരകമായ ഒരു രോഗമായി മാറുന്നതും നമ്മളുടെ രോഗാവസ്ഥ, എത്രത്തോളമാണ് നമുക്ക് എക്സ്പോഷർ കിട്ടിയത് എന്നതിന് അനുസരിച്ചാണ്. പേപ്പട്ടി കടിച്ചു എങ്കിൽ രോഗം നമ്മെ കീഴടക്കുന്നത് ബ്രെയിനുമായുള്ള അകലം അനുസരിച്ചാണ്. നമുക്കറിയാം, നായയുടെ ഉമ്മിനീരിലൂടെയാണ് രോഗം നമുക്ക് പടരുന്നത്. അപ്പോൾ എവിടെയാണോ നമ്മളെ കടിക്കുന്നത് അതനുസരിച്ചാണ് രോഗാവസ്ഥ നമ്മൾ മൂർച്ഛിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ കാലിലാണ് നായ കടിച്ചത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലാണ് നായ കടിച്ചത്, അപ്പോൾ നമ്മുടെ ബ്രെയിനുമായിട്ട് എത്രത്തോളം അകലത്തിലാണോ ഇവ സ്ഥിതി ചെയ്യുന്നത് അതിനനുസരിച്ച് രോഗം മൂർച്ഛിക്കാൻ സാധ്യതയും സാവകാശം രോഗി മരണപ്പെടുകയുമാണ് ചെയ്യുക. രോഗം വരുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് രോഗപ്രതിരോധം തന്നെയാണ്. അപ്പോൾ നമ്മളെ അടുത്തുള്ള നായയാവട്ടെ, തെരുവ് നായയാവട്ടെ, വളർത്തു നായയാവട്ടെ, ആര് നമ്മളെ നക്കുകയോ മാന്തുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും ഉടനെ തന്നെ നമ്മൾ അത് നെഗ്ലക്റ്റ് ചെയ്യാതെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുകയും അതിനനുസരിച്ച് അവർ പറയുന്നതിനനുസരിച്ചുള്ള വാക്സിൻ എടുക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും വേണം. പക്ഷേ ഒരു നായയോ ഒരു പേപ്പട്ടിയോ നമ്മളെ കടിക്കുകയോ നക്കുകയോ ചെയ്താൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് സോപ്പ് ഉപയോഗിച്ച് റണ്ണിങ് വാട്ടറിൽ ഒരു 20 മിനിറ്റിൽ കുറയാതെ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, നായ ഏതായാലും നമ്മൾ ആദ്യം സംശയിക്കേണ്ടത് അവയ്ക്ക് പേ വിഷബാധ ഉണ്ടോ എന്നാണ്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു കൈയിലാണ് ബൈറ്റുണ്ടായിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ നായ നക്കിയിട്ടുള്ളതെങ്കിൽ നമ്മൾ മറ്റു കൈകൊണ്ട് ഉരച്ച് കഴുകുന്ന സമയത്ത് ആ കയ്യിൽ നമ്മൾ കയ്യുറയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും നമ്മൾ ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ കയ്യിലൊരു മുറിവുണ്ടായാൽ ആ മുറിവിലൂടെയും രോഗാണു നമ്മളുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കഴുകുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം. സോപ്പിന് ആ രോഗാണു സോപ്പിനകത്ത് ആ രോഗാണുവിന് നിലനിൽക്കാൻ സാധിക്കുകയില്ല. ഈ രോഗാണുവിനെ നിർവീര്യമാക്കാൻ കഴിവുള്ളൊരു വസ്തു തന്നെയാണ് സോപ്പ്. അതുകൊണ്ട് റണ്ണിങ് വാട്ടറിൽ കഴുകാൻ ശ്രമിക്കുക. വെള്ളം നല്ല ശക്തിയായി ഫോഴ്സിൽ വന്ന് മുറിവിലേക്ക് പതിക്കുന്ന സമയത്ത് രോഗാണു അതിലൂടെ ഒഴുകിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് റണ്ണിങ് വാട്ടറിൽ തന്നെ കഴുകാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കുക. ഇനി വാക്സിൻ്റെ കാര്യമാണെങ്കിൽ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടിരിക്കുന്നത് കൂടുതലും വാക്സിൻ ഇൻകംപ്ലീറ്റ് ചെയ്തവരാണ്. അതായത് വാക്സിൻ്റെ ഡോസ് നമ്മൾ 4 ഡോസ് നമ്മൾ എടുക്കാത്ത ആളുകളാണ് കൂടുതലും മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. അതുപോലെ ഡോസ് എടുത്ത ആളുകളും മരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടികളായാലും അവർ കരയും അല്ലെങ്കിൽ വിഷമിക്കും എന്ന് കരുതി നമ്മൾ വാക്സിൻ കംപ്ലീറ്റ് ചെയ്യാതിരിക്കരുത്. 03728 എന്ന് അവർ പറയുന്ന കോഴ്സിൽ നമ്മൾ ആ ഡോസ് കംപ്ലീറ്റ് ആക്കണം. അതുപോലെ തന്നെ അതിനിടയിൽ ഒരു ഡിലേ വരരുത്.
അതായത് നമ്മളെ കടിച്ചന്ന് മുതൽ അവർ പറയുന്ന ദിവസങ്ങളിൽ കടിച്ചന്നത്തെ ദിവസം നമ്മൾ സീറോ ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ വരുന്ന ഡോസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ കടിച്ചന്ന് മുതൽ കൂട്ടുകയാണെങ്കിൽ 4-ാമത്തെ ദിവസം. അപ്പോൾ ആ ഡോസ് അവരെങ്ങനെയാണോ തരുന്നത് അത് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ കാറ്റഗറി അനുസരിച്ചിട്ട് ഇമ്മ്യൂണോഗ്ലോബിൻ ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷനായിട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ മിക്ക ആളുകൾക്കും ഇമ്മ്യൂണൈസേഷൻ വെക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുക, മുറിവിലാണ് എടുക്കുക. അതെടുക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ പെയിൻഫുൾ ആണെന്ന് പറഞ്ഞ് നമ്മളത് അവോയ്ഡ് ചെയ്യരുത്. തീർച്ചയായിട്ടും നമ്മൾ എടുക്കണം. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ചുള്ളതും എടുക്കണം. അത് നമ്മൾ കാണിക്കുന്നിടത്ത് തീർച്ചയായിട്ടും ചോദിക്കുക. ഇപ്പോൾ നമ്മൾ 5 വയസ്സിലെ 10 വയസ്സിലെ 15 വയസ്സിലെ കുത്തിവെപ്പൊന്നും എടുത്തിട്ടില്ലെങ്കിൽ അതെങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് അവരോട് ചോദിക്കുക. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. ഇനി നമുക്കറിയാം നമ്മുടെ വീട്ടുകളിലുള്ള നായകൾ കാര്യം. വീട്ടിലുള്ള നായ്ക്കൾക്ക് നമ്മൾ വാക്സിൻ നിർബന്ധമായി എടുക്കണം. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ ഗ്രാമപ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കുറുക്കന്മാർ പോലെയുള്ളവരുടെയൊക്കെ ശല്യങ്ങളുണ്ടാവും. അപ്പോൾ അവയിൽ നിന്നും നമ്മളുടെ വളർത്തു നായകൾക്ക് പേ വിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ കഴിവതും നമ്മളുടെ വളർത്തു നായ്ക്കളൊക്കെ ആണെങ്കിലും അവരടുത്തേക്ക് വിടാതിരിക്കാനും അതുപോലെ മുതിർന്ന ആളുകളും ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമുക്കറിയാം നമ്മുടെ വളർത്തു നായകൾക്ക് അസാധാരണമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അമിതമായിട്ട് കുരയ്ക്കുക, വായിലൂടെ നുരയും പതയും വരിക, അതുപോലെ ബാക്ക് സൈഡ് പാരലൈസിസ് ആവുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഉടനെ തന്നെ ഒരു വെറ്റിനറി ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഒരിക്കൽ കൂടി പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നായ കടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും മുറിവ് എന്തായാലും നക്കിയതായാലും സ്ക്രാച്ച് വീണാലൊക്കെ നമ്മൾ നന്നായിട്ട് റണ്ണിങ് വാട്ടറിൽ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക, ഉടനെ ഹോസ്പിറ്റലൈസ് ചെയ്യുക, അതുപോലെ വാക്സിൻ കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം. കുട്ടികളാണ് അവർ കരയും വാശി പിടിക്കും എന്ന് കരുതി നമ്മൾ ഒരു കാരണവശാലും വാക്സിൻ ഇൻകംപ്ലീറ്റ് ചെയ്യരുത്. അത് എന്തായാലും നമ്മൾ ഫുള്ളാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ ഡോസ് സ്കിപ്പ് ചെയ്യാതെ നമ്മളിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഡോസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. അതുപോലെ വളർത്തുനായയാണെങ്കിലോ തെരുവ് നായേനെ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കില്ല, വളർത്തുനായയാണെങ്കിൽ നമ്മളതിനെ വാച്ച് ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ വേണ്ടപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യുക. പിന്നെ കുട്ടികളായാലും മുതിർന്നവരായാലും നന്നായിട്ട് ശ്രദ്ധിക്കുക, ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. അതുപോലെ ഏറ്റവും കൂടുതലൊരു സംശയമുള്ള കാര്യമെന്ന് പറയുന്നത് പശുവിൻ്റെ പാലാണ്. അതായത് പട്ടി കടിച്ചാലുള്ള പശുവിൻ്റെ പാല് കുടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. തീർച്ചയായിട്ടും തിളപ്പിച്ച വെള്ളത്തിലും തിളപ്പിച്ച പാലിലൊന്നും രോഗാണു നിലനിൽക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നന്നായിട്ട് സേഫായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റേ സേഫ്, ഹാപ്പി ജേണി.